ലക്ഷദ്വീപിലെ ഭരണപരിഷ്കാര നടപടികൾക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. ഡയറി ഫാമുകൾ അടച്ചു കൂട്ടാനുള്ള ഉത്തരവടക്കമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. അന്തിമ വിധി വരും വരെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണത്തിൽ പഴയ രീതി തുടരണമെന്നും ഇടക്കാല ഉത്തരവുണ്ട്. ലക്ഷദ്വീപിലെ രണ്ട് ഡയറി ഫാമുകൾ അടച്ചുപൂട്ടുവാനായി മൃഗസംരക്ഷണ വകുപ്പ് ഇറക്കിയ ഉത്തരവും സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണത്തിലെ പരിഷ്കരണങ്ങളുമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. അന്തിമ വിധി ഉണ്ടാകും വരെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണത്തിൽ പഴയ രീതി തുടരാനും കോടതി ഇടക്കാല ഉത്തരവിട്ടു. കവരത്തി സ്വദേശിയും ലക്ഷദ്വീപ് ബാർ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവുമായ അജ്മൽ അഹമ്മദ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് നടപടി. ഫാമുകൾ അടച്ചുപൂട്ടുവാനുള്ള തീരുമാനമടക്കം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഭരണപരിഷ്കാരങ്ങൾ ചോദ്യം ചെയ്തായിരുന്നു ഹർജി. സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിൽ ചിക്കനും ബീഫും ഒഴിവാക്കുവാനുള്ള നീക്കം ദ്വീപിലെ നിലവിലുള്ള തനതായ ഭക്ഷണരീതി ഇല്ലായ്മ ചെയ്യുകയാണ്. ഇത് പൗരന്റെ അവകാശങ്ങൾക്കുമേലുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. കൂടാതെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി ബംഗളൂരു ആസ്ഥാനമായ അക്ഷയപാത്ര എന്ന സംഘടനയ്ക്ക് കീഴിലാക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നും ഹർജിയിൽ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഉച്ചഭക്ഷണത്തിൽ നിന്നും ഇറച്ചി ഒഴിവാക്കിയത് വിഭവങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുവാൻ സൗകര്യങ്ങളില്ലാത്തതിനാലാണ്, ലാഭകരമല്ലാത്തതിനാൽ ഫാമുകളും അടച്ചുപൂട്ടുവാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ലക്ഷദ്വീപ് ഭരണകൂടം കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം സ്കൂൾ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി അക്ഷയപാത്രയ്ക്ക് കൈമാറുന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും അത്തരം തീരുമാനങ്ങളൊന്നും നിലവിൽ സ്വീകരിച്ചിട്ടില്ലെന്നും ദ്വീപ് ഭരണകൂടം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർജി ഹൈക്കോടതി ഈ മാസം 30 വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി.